ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് കൽമാസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. കൽമാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. നോർമലായിട്ട് കണ്ണൂർ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. തട്ടുകടയിലല്ലേ ചായക്കടയിലെല്ലാം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇപ്പം നോർമലായിട്ട് ബേക്കറിയിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റോട് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇപ്പോൾ കൽമാസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2-3 സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം. ഫസ്റ്റ് അതിനൊരു മാവ് ഉണ്ടാക്കണം. നമ്മൾ നോർമലായിട്ട് പത്തിരിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് ഉണ്ടാക്കുന്ന മാതിരി നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഒരു മാവ് ഉണ്ടാക്കിയെടുക്കണം. അതുകൂടാണ്ട് രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ ചിക്കൻ ഉപയോഗിച്ചിട്ട് അതിനൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം നമ്മളത് ഫില്ല് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3 സ്റ്റെപ്സാണ് അതിന് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾക്ക് എടുത്തു വെച്ച ചിക്കൻ ഒന്ന് വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോടുകൂടെ തന്നെ എടുത്തിനി. അത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചിട്ട് അതിൻ്റെ ബോണൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിത് ചിക്കൻ ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടുതൽ വേണ്ട, ലൈറ്റായിട്ട് ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് വേണം. വെച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾക്കൊരു 4 വിസിലില് വേവിപ്പിച്ചെടുക്കാം. ഞാനപ്പോൾ ചിക്കൻ ഇവിടെ വേവിപ്പിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുമാതിരി ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഞാനത് ചിക്കൻ വേവിപ്പിക്കുമ്പോൾ അതിൻ്റെ വെള്ളം കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇതിന് ആവശ്യമുണ്ട്, കുറച്ച്, വളരെ കുറച്ച് മതിയോ. അപ്പോൾ നമ്മൾക്കിത് ഫസ്റ്റ് മസാല ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് ഞാനിവിടെ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഞാൻ ഇഞ്ചി ചെറുതായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുറിച്ച് വെച്ചതാണ്. വളരെ കുറച്ച് ചേർത്താൽ മതി, കൂടുതൽ വേണ്ട. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് 3-4 പച്ചമുളക് വരെ ചേർക്കാം. ഞാനിവിടെ പച്ചമുളക് ഇഞ്ചി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമുളം പോയി കിട്ടുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ മുറിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കുക. സവാള ഞാനിത് 2 വലിയ സവാളയാണ് എടുത്തിനി. 200 ഗ്രാം ചിക്കൻ എടുത്തതിന് 2 വലിയ സവാള. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തത്, വേഗം തന്നെ ഉപ്പ് ചേർത്തത്, നമ്മൾ സവാള പെട്ടെന്ന് വെന്ത് കിട്ടും. വേഗം ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൂടാണ് നമ്മളിപ്പോൾ സവാള ഒരുപാട് വെന്ത് ഇത് വെന്ത് വരണം എന്നാവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വിധത്തിൽ വഴറ്റിയെടുത്താൽ മതി. ഈ ഒരളവിൽ വെന്ത് കിട്ടിയാൽ മതി, കൂടുതൽ വെന്ത് വരണ്ട. അപ്പം അടുത്തത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഓരോ മസാലപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പേ നമ്മൾ ഫസ്റ്റ് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ. ഫസ്റ്റ് ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊന്നിച്ച് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതി. അല്ലെങ്കിൽ 2 പകുതി നോർമൽ ചില്ലി പൗഡറും പകുതി കാശ്മീരി ചില്ലി പൗഡറും ചേർത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമില്ല, അതിനനുസരിച്ചിട്ട് അതിന് മാറ്റം വരുത്താം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ക്യൂബ്സ് മാതിരി വാങ്ങാൻ കിട്ടും, മാഗിയിലെ ചിക്കൻ ക്യൂബ്സ്, അത് ചേർക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മസാലേൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൂടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല, എനിക്ക് ഈ ഒരു 3 മസാലയിൽ തന്നെ നല്ല ടേസ്റ്റ് തോന്നലുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ എടുത്ത് വെച്ച ചിക്കൻ സ്റ്റോക്ക്, നമ്മൾ ചിക്കൻ വേവിപ്പിച്ചതിൻ്റെ വെള്ളം, അത് കുറച്ച് ഇതിൽ ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇതിലേക്ക് നമ്മളിവിടെ മുറിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇതുമാതിരി ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് തന്നെ എടുക്കണം. നമ്മൾ അത് ഇതുമാതിരി പിച്ചിയെടുക്കുമ്പോഴും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ ചെറിയ പീസ് ഇതുമാതിരി ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് കഴിക്കുമ്പോൾ ഓരോ ബൈറ്റ്സ് വരുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഈ ഒരു വെള്ളം നമ്മൾ ഇതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്ക് അതിൽ ചേർത്താൽ ഈ ചിക്കനും ചേർത്ത് കഴിയുമ്പോൾ ആ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചിക്കൻ മാത്രം ചേർത്ത് കൊടുക്കുമ്പോൾ മസാല അത്ര പിടിച്ച് കിട്ടൂല, അപ്പോൾ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നോർമലായിട്ട് ചിക്കൻ മാത്രം ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിപ്പിക്കാം. ഇത് ജസ്റ്റ് ആ ചിക്കനിൽ നന്നായിട്ട് അതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യും. ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇതിലെ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മൾക്ക് ഇതിൽ ഉപ്പെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇല്ലെങ്കിൽ നമ്മുടെ മസാല റെഡി ആയതിനു ശേഷം ചേർത്ത് കൊടുത്താൽ പിടിച്ചു കിട്ടൂല. നന്നായിട്ട് പിടിക്കണമെങ്കിൽ കുറച്ച് മുമ്പേ ചേർത്ത് കൊടുക്കണം. ഈ സമയം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മതിയാവും. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടെങ്കിൽ കുറച്ച് ജസ്റ്റ് ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല കുറച്ച് നല്ല എരിവോടുകൂടിയിട്ടില്ല ഒരു സ്നാക്കാണ്. ഞാനത് വീണ്ടും പറയുന്നതാണ്, കുട്ടികൾക്കെല്ലാം എരിവ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഇതിൽ കുറച്ച് കൊത്തമല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് മുറിച്ചതാണ്, ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ ചേർത്താൽ മതി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളതിൽ കൊത്തമല്ലി ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്താൽ മതി. മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം നന്നായിട്ട് വറ്റി വരണം. ഇല്ലെങ്കിൽ നമ്മളത് മസാല ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം പുറമേക്ക് വരും. അപ്പോൾ നമുക്കിവിടെ ഫ്ലെയിം ഓഫാണ്. ഇപ്പം നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കിയത് നമ്മൾ നോർമൽ ചപ്പാത്തി പൊരിക്കലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ ഇപ്പം ഞാനിതിവിടെ മാറ്റി വെക്കാം. റെഡിയായി. അടുത്തത് നമുക്ക് ഇതിനു വേണ്ട മാവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നോർമൽ പത്തിരിപ്പൊടിയാണ്. അതിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് കോക്കനട്ട്, സെയിം കപ്പിൻ്റെ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ സെയിം കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് ഫ്രഷ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് എട്ട് ചെറിയുള്ളി, കാൽ ടീസ്പൂൺ നല്ല ജീരകവും, അര ടീസ്പൂൺ പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാലാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ച് ഈ ഫ്രഷ് കോക്കനട്ടും ചെറിയുള്ളി ഈ ജീരകെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾക്കിത് കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇവിടെ കുഴച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇത് വേണം കുഴച്ചെടുക്കാൻ. അപ്പോഴാണ് നല്ല ഒരു സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെള്ളം ഓൾറെഡി തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനത് കുറച്ച് കുറച്ചായിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് തന്നെ ഫുള്ളായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, കുറച്ചുകൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അളവിന് വെള്ളം ചേർത്തിട്ട് ഇത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് ഈ സമയം നമ്മൾക്ക് ഇത് കൈവച്ചിട്ട് കുഴക്കാൻ പറ്റില്ല, ഒരുപാട് നല്ല ചൂടായിരിക്കും. അതുകൂടാണ് നമ്മളിതിപ്പം വെള്ളം ചേർക്കുന്ന അളവ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പത്തിരിക്കലം ചേർക്കുന്നതിനേക്കാളും ഒരു ടേബിൾ സ്പൂൺ കൂടുതൽ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. കാരണം നമ്മളിതിപ്പോൾ ചപ്പാത്തി പ്രസ്സിലോ അതിലൊന്നും വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ തന്നെ ഇതുമാതിരി പരത്തിയെടുത്തിട്ടാണ് ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഒരു കുറച്ചുകൂടെ ലൂസായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് മാവ് തണുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരളവിലാണ് കുഴച്ചത്. നമ്മളിപ്പോൾ പത്തിരീൻ്റെ അത്രയും കട്ടിയില്ല, അതിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടില്ലത്. നന്നായിട്ട് കുഴച്ചെടുക്കണം. കാരണം നമ്മളിത് പരത്തിയെടുക്കുമ്പോഴും ഇല്ലെങ്കിൽ ക്രാക്ക് വരും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിതിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുമാതിരി ഉരുട്ടിയെടുക്കണം എന്ന് ആവശ്യമൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇപ്പം ഞാൻ 250 ഗ്രാമിൻ്റെ അരിപ്പൊടി എടുത്തതിൽ എനിക്ക് 8 ബോൾസാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾക്കിത് പരത്തിയെടുക്കാം. നമ്മളിത് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ ഫസ്റ്റ് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തടിയിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കൈ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് കയ്യിലാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതുമാതിരി ഒന്ന് എടുത്തിട്ട് കയ്യിൽ പരത്തി കൊടുക്കണം. ഒരുപാട് കട്ടി കൂടുതലായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ. മാവ് കൂടുതലില്ല മാതിരി ഉണ്ടാവും. കുറച്ച് ഒരുപാട് തിന്നും അതുമാതിരി ഉണ്ടാവാൻ പാടില്ല. അതിന് മീഡിയം, നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടെ കട്ടിയിൽ പരത്തിയെടുക്കാം. അപ്പം ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. തീ ഒരളവിലാണ് പരത്തിയെടുത്തത്, ഈ ഒരു കട്ടിയാണ്. അപ്പം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂണ് തന്നെ നല്ലൊരളവിൽ മസാല ഉണ്ട്. നടുഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ സൈഡ് ഭാഗത്ത് സീൽ ചെയ്യുമ്പോൾ പുറമേക്ക് വരും. അതുകൊണ്ടാണ് നടുഭാഗത്ത് തന്നെ വെക്കാൻ പറയുന്നത്. ഇതിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് 2 സൈഡും പ്രസ് ചെയ്തിട്ട് ഇതുമാതിരി റോൾ ചെയ്തെടുക്കണം. ഈ ഒരു സൈഡിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കും. അതുമാതിരി ഇപ്പുറത്തെ സൈഡും. ഇതിൻ്റെ കളർ പുറമേ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം അതിനുശേഷം ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇതുമാതിരിയാണ്, കുറച്ച് നീളത്തിലേ ഉണ്ടാവുക. നമ്മളിത് ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പല്ല, നമ്മളിതിപ്പം സ്പ്രിംഗ് റോളെല്ലാം ഇല്ലാത്ത മാതിരി ഒരു ഷേപ്പാണ് ഉണ്ടാവുക. കുറച്ച് നീളത്തിലുണ്ടാവും ഇത്. ഇതിൻ്റെ സൈഡ് ഭാഗം കുറച്ചൊന്ന് ഇതുമാതിരി പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുമാതിരി റോൾ ചെയ്തെടുക്കുക.
അതും ചേർക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഇതൊരു മൂന്ന് നാല് ഡ്രോപ്സ് മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരുപാട് കൂടുതൽ വേണ്ട. നമ്മളിപ്പോ ആ ഒരു റോൾ ഉണ്ടാക്കിയതിലെല്ലാം കൂടുതൽ ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് ചെയ്തിനെ. അതുകൊണ്ട് ലൈറ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മുറിച്ച് കൊത്തമല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചു കൊടുത്താൽ മതി. ഇതിലിപ്പം വെള്ളം ചേർക്കുമ്പോഴേ ഒരുപാട് കട്ടിയില്ല മാതിരി നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണ്ട. ഒരു കുറച്ച് ലൂസ് ആയിട്ടുള്ള മാതിരിയാണ് വേണ്ടത്. ഇത് നമ്മൾ ജസ്റ്റ് അതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനു മുമ്പിലേ നമ്മളിത് ഇപ്പം ഈ ഒരു ഇതുമാതിരി സ്റ്റീം ചെയ്തെടുത്ത് തന്നെ ഇതുമാതിരി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് തിരിച്ച് ഇതുമാതിരി റോൾ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നോർമലായിട്ട് കൽമാസ് എന്ന് പറയുമ്പോൾ ഇതുമാതിരി ഉണ്ടാവും, റെഡ് കളറിലാണ് ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതുമാതിരി കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് മൂന്നെണ്ണം മാത്രമേ അതുമാതിരി ചെയ്യുന്നുള്ളൂ. ബാക്കി നോർമലായിട്ട് ഇതുമാതിരി തന്നെ കഴിക്കാൻ വേണ്ടിട്ട് മാറ്റി വെക്കുന്നു. അതെങ്ങനെ റോൾ ചെയ്യാന്ന് ഞാൻ കാണിക്കാം. നമ്മൾ ഇതുമാതിരി ഒന്ന് എടുക്കുക, റോൾ എടുക്കുക. അതിനുശേഷം ഈ ഒരു മസാലയിൽ ഇതുമാതിരി റോൾ ചെയ്തെടുക്കണം. നന്നായിട്ട് റോൾ ആയിട്ട് വന്നിട്ട് റെഡ് കളർ ഉണ്ടാവണം, അപ്പോഴാണ് നല്ല ഉണ്ടാവുക കാണാൻ. മാറ്റി വെക്കാം. അതുമാതിരി എല്ലാം അതുമാതിരി ചെയ്തെടുക്കാം. നമ്മളിത് വീണ്ടും ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതുമാതിരി തന്നെ റോൾ ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് ഇതുമാതിരി ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ റോൾ ചെയ്തെടുത്താൽ നല്ല റെഡ് കളർ വരും. അപ്പം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇത് റോൾ ചെയ്തെടുത്തിയാണ്. വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇതുമാതിരി റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോന്നായിട്ട് ഇതുമാതിരി ഫ്രൈ ചെയ്തു. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഓരോ സൈഡായിട്ട് ഇതുമാതിരി മറച്ച് മറച്ച് ചെയ്തെടുത്താൽ മതി, ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക്, കണ്ണൂർ സ്പെഷ്യൽ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയാണ്. അതുകൂടാണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റോള് കൂടിയാണ്. കുറച്ച് ടൈം എടുത്ത് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റായത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചായൻ്റെ ചൂട് ചായൻ്റെ ഒന്നിച്ചെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you.